കസ്തൂരിരംഗൻ റിപ്പോർട്ടിനെ ചൊല്ലി താമരശ്ശേരി അടിവാരം മേഖലകളിലുണ്ടായ അക്രമ സംഭവങ്ങളോടെ പ്രതിരോധത്തിലായ സഭാ നേതൃത്വം കോഴിക്കോട് കലക്ടറേറ്റിന് മുന്നിൽ നടത്താനിരുന്ന പ്രതിഷേധ മാർച്ച് ജനനേതാക്കളുടെ ഏകദിന ഉപവാസമായി മാറ്റുകയായിരുന്നു. എട്ടോളം പഞ്ചായത്തുകളിൽ നിന്നുള്ള പ്രസിഡന്റുമാരെയും ജനപ്രതിനിധികളെയും ഇടത് വലത് വ്യത്യാസമില്ലാതെ അണിനിരത്തുന്നതിൽ സഭാ നേതൃത്വം വിജയിച്ചു. കസ്തൂരിരംഗൻ റിപ്പോർട്ടിനെതിരെ ആഹ്വാനം ചെയ്ത ഹർത്താലിലുണ്ടായ അക്രമ സമരങ്ങൾക്ക് പിന്നിൽ ഇടത് വലത് സംഘടനകളിൽ നിന്ന് താമരശ്ശേരി രൂപതാ ബിഷപ്പ് ക്ലീൻ ചിറ്റും നൽകി. കുറ്റക്കാരെ പോലീസ് കണ്ടെത്തണം. കസ്തൂരിരംഗൻ റിപ്പോർട്ട് നടപ്പാക്കാൻ ശ്രമിച്ചാൽ മറ്റൊരു ജാലിയൻവാലാബാഗ് ആവർത്തിക്കുമെന്നും രക്തച്ചൊരിച്ചിലുണ്ടാകുമെന്നും താമരശ്ശേരി രൂപതാ ബിഷപ്പ് മാർ റമജോസ് ഇഞ്ചനാനിയലിന്റെ മുന്നറിയിപ്പ്. പക്ഷെ അന്ന് അവിടെ നടന്ന സമരത്തില് ഇടതുപക്ഷ പാർട്ടികൾക്കോ വലതുപക്ഷ പാർട്ടികൾക്കോ യാതൊരു പങ്കുമില്ല എന്ന് എനിക്ക് ഉറപ്പായിട്ട് നിങ്ങളോട് പറയുവാൻ സാധിക്കും. ഈ പശ്ചിമഘട്ടത്തിൽ ജീവിക്കുന്ന പാവപ്പെട്ട കർഷകന്റെ മുതുകത്ത് ചവിട്ടിക്കൊണ്ട് ഒരു പ്രകൃതി സംരക്ഷിക്കാമെന്ന് ആരെങ്കിലും വ്യാമോഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നു, അത് നടപ്പില്ല, അതൊരിക്കലും നടക്കില്ല. ഇവിടെ മറ്റൊരു ജാലിയൻ വാലാബാഗ് ആവർത്തിക്കും, എനിക്ക് ഉറപ്പുണ്ട്. ഇവിടെ രക്തം തന്നെ ചൊരിയും. അത് നടപ്പിലാക്കാൻ പരിശ്രമിച്ചാൽ ഇതൊരു മുന്നറിയിപ്പായിട്ട് തന്നെ സ്വീകരിക്കേണ്ടി വരും. കസ്തൂരിരംഗൻ റിപ്പോർട്ടിൽ മാധ്യമങ്ങൾ ആടിനെ പട്ടിയാക്കുകയാണെന്നും ബിഷപ്പ് കുറ്റപ്പെടുത്തി. റിപ്പോർട്ടുമായി മുന്നോട്ടു പോയാൽ മറ്റൊരു നക്സൽ പ്രസ്ഥാനം രൂപം കൊള്ളുമെന്നായിരുന്നു ബിഷപ്പിന്റെ ഭീഷണി. ബിഷപ്പിന് ശേഷം പ്രസംഗിച്ച എം ഐ ഷാനവാസ് എം പി സമരത്തിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചു. കസ്തൂരിരംഗൻ റിപ്പോർട്ട് വായിച്ചിട്ടുണ്ടോ എന്ന കോടതി പരാമർശം തെറ്റായിപ്പോയെന്നും എം പി. ഒരു ഹൈക്കോടതി ജഡ്ജിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാൻ പാടില്ലാത്ത പരാമർശമാണ് റിപ്പോർട്ട് വായിച്ചിട്ടുണ്ടോ എന്നുള്ള സംഗതി. റിപ്പോർട്ട് വായിക്കാത്ത മണ്ടന്മാരൊന്നുമല്ല മലയോര കർഷകരെന്ന് അദ്ദേഹത്തെ അറിയിക്കുവാൻ ഈ അവസരം വിനിയോഗിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. താമരശ്ശേരി രൂപതാ ബിഷപ്പ് പറയുന്ന കാര്യങ്ങൾ ഏകപക്ഷീയമല്ലെന്നും അതിന് സഭയുടെ മുഴുവൻ പിന്തുണയുമുണ്ടെന്നും കോഴിക്കോട് രൂപതാ മെത്രാൻ ഫാദർ വർഗീസ് ചക്കാലക്കൽ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. ഇന്ത്യാ വിഷൻ കോഴിക്കോട്.